ലോകത്താകമാനം കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉതകും വിധം പ്രാവർത്തികമാക്കുവാനും കർഷകർക്ക് ഇനിയും അവസരമുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സംസ്ഥാന സർക്കാരിന്റെ 3-ാം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ വിപണി ഇടപെടലുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഇസ്രായേൽ കർഷക രീതികളെക്കുറിച്ച് പഠിക്കാൻ കർഷകരുടെ ഒരു സംഘത്തെ ഇസ്രായേലിലേക്കും കൂൺ കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനായി മറ്റൊരു സംഘത്തെ സോളാനിലേക്കും അയച്ചു. രാജ്യത്തിനകത്തും പുറത്തുള്ള കർഷക രീതികളെക്കുറിച്ച് പഠിക്കുവാനായി ഇനിയും കർഷകരെ അയക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3-ാം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ വിപണി ഇടപെടലുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. പഴവർഗ കൃഷിരീതികൾ മനസ്സിലാക്കാൻ കർഷകരെ വിയറ്റ്നാമിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് വകുപ്പ് ആലോചിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ പരമ്പരാഗത രീതിയിൽ നിന്നുള്ള മാറ്റം അനിവാര്യമാണ്. ഒരു വിളയ്ക്ക് ഒരു പദ്ധതി എന്ന രീതിക്ക് പകരം കേരളത്തിന്റെ വ്യത്യസ്ത ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും കൃത്യമായ ആസൂത്രണത്തിലൂടെ വിവിധ വിളകൾ കൃഷി ചെയ്തുകൊണ്ട് മികച്ച വരുമാനം നേടാൻ കർഷകനെ പ്രാപ്തമാക്കുന്ന കൃഷിയുടെ ആസൂത്രണം നടത്തണം. ഇതിനായി ഫാം പ്ലാൻ പദ്ധതി നടപ്പാക്കാനും ഇതിന്റെ ഭാഗമായി ഫാം പ്ലാനുകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. അയൽക്കൂട്ടങ്ങൾ പോലെ കൃഷി ചെയ്യണം എന്ന് വെറുതെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കൃഷിക്കൂട്ടങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പാടും. കുറച്ച് കൃഷിക്കൂട്ടങ്ങൾ സേവന മേഖല എന്ന് പറഞ്ഞാൽ ഇത് സംഭരണം, വിളവെടുപ്പ്, അതിൻ്റെ വിപണനത്തിൻ്റെ പരിപാടി, യന്ത്രങ്ങളുടെ സഹായം, ഇപ്പോൾ ഡ്രോൺ എന്ന് പറഞ്ഞല്ലോ, ഇതുപോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതിന് കൃഷിക്കൂട്ടങ്ങൾക്ക് സഹായം കൊടുക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം 80% കൂടി തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് വെച്ച് കൃഷിക്കൂട്ടം സഹായിക്കുന്ന കാര്യങ്ങൾ തദ്ദേശ സേവന വകുപ്പുമായിട്ടുള്ളൊരു ചർച്ചയാണ്. 3% സൗജന്യമായിട്ട് നമുക്ക് യന്ത്രങ്ങൾ കൃഷിക്കൂട്ടങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 80% എന്ന 100,000 രൂപയുടെ 80,000 രൂപ സൗജന്യം, 70,000 രൂപ മാത്രം ആ കൃഷിക്കൂട്ടം ഉണ്ടാക്കിയ മതി എന്ന അർത്ഥം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് കൃഷിക്കൂട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ സേവന മേഖല എന്ന തരത്തിലേക്കെല്ലാം കൃഷിക്കൂട്ടങ്ങൾ മാറുക. ഏത് ഉൽപ്പന്നം ഉണ്ടാക്കുന്നോ ആ ഉൽപ്പന്നത്തിനനുസരിച്ചുള്ള കർഷകർക്ക് പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം നടത്തണം. ഇതിനായി 11 വകുപ്പുകൾ സംയോജിപ്പിച്ച് മൂല്യവർദ്ധിത കാർഷിക മിഷൻ രൂപീകരിച്ചു. കേരള ഗ്രോ എന്ന ബ്രാൻഡിൽ കൃഷി വകുപ്പ് ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വിപണനം നടത്തുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്നും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കൃഷി വകുപ്പിന്റെ ഫാമുകളുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. 100 ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് ലക്ഷ്യമിട്ടതെങ്കിലും 131 ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് തയ്യാറായെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും 3 വർഷത്തെ അപേക്ഷിച്ച് 4.64% വളർച്ച കൈവരിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനം നടത്തുന്നതിനായി ആരംഭിച്ച വിവിധ എക്കോ ഷോപ്പുകൾ, കോൾഡ് സ്റ്റോറേജ്, പാക്ക് ഹൌസ്, പ്രിസർവേഷൻ യൂണിറ്റ്, പ്രാഥമിക സംസ്കരണ യൂണിറ്റ്, സോളാർ ട്രൈസൈക്കിൾ വിതരണം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും കൃഷിയിടങ്ങളിൽ സസ്യസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മാണി സി കാപ്പൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. മോൻസ് ജോസഫ് MLA മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന കർഷകൻ കന്നപ്പള്ളി ബേബി ജോണിനെ മന്ത്രി ആദരിച്ചു. പാലാ നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബിജു തോമസ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ്, ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീകല, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പുളിക്കീൽ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ, തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ വിശ്വനാഥ്, തലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ, എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ, നഗരസഭാംഗം ബിജി ജോജോ, പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഫാദർ തോമസ് കിഴക്കിയിൽ, മുത്തോലി ഗ്രാമീണ പ്രസിഡന്റ് NK ശശികുമാർ, പ്രതീക്ഷ പച്ചക്കറി സംഘം കൺവീനർ റോബിൻ ബി ജോയ് എന്നിവർ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാലാ.